ന്യൂനപക്ഷ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ വവ്വാലുകളിലും കോവിഡ് സ്ഥിരീകരിച്ച് ICMR. രണ്ട് വർഷം മുൻപ് വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് കോവിഡ് സാന്നിധ്യം കണ്ടെത്തിയത്. വവ്വാലുകൾ വൈറസ് വാഹകരാണെങ്കിലും സാധാരണ സാഹചര്യത്തിൽ മനുഷ്യരിലേക്ക് നേരിട്ട് പകരില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ വവ്വാലുകളിൽ നിന്നുള്ള സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വവ്വാലുകളിലാണ് കോവിഡ് വൈറസ് കണ്ടെത്തിയത്. രണ്ട് വർഷം മുൻപ് പിടികൂടിയ വവ്വാലുകളുടെ തൊണ്ടയിലെയും മലാശയത്തിലെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് ഉപയോഗിച്ചത്. കേരളത്തിൽ നിന്നുള്ള 4 വവ്വാലുകളുടെ സ്രവങ്ങളിലും കോവിഡ് സാന്നിധ്യം കണ്ടെത്തി. പിടികൂടിയ വവ്വാലുകളെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ 12 ചത്തിരുന്നു. ഇവയെ ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. നിപ്പയും കോവിഡും അടക്കമുള്ള നിരവധി വൈറസുകളുടെ വാഹകരാണ് വവ്വാലുകൾ. എന്നാൽ സാധാരണ സാഹചര്യത്തിൽ ഇവ മനുഷ്യരിലേക്ക് പകരില്ല. വവ്വാലുകളും പല ജീവികളും, പല എലികൾ, ചില തരത്തിലുള്ള എലി, ബാൻഡിക്കൂട്ട്സ് പോലുള്ള എലികൾ, വവ്വാലുകൾ, അങ്ങനെ ചില ജീവികൾ കുറേ വൈറസുകളുടെ റിസർവോയറാണ്. അത് മനുഷ്യരിലേക്ക് ജമ്പ് ചെയ്യുക, അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് ജമ്പ് ചെയ്യുന്നതല്ല. നിപ്പ ഒരു പറഞ്ഞാൽ നിപ്പ എക്കാലത്ത് കുറേ കാലമായിട്ട് വവ്വാലുള്ള സാധനമാണ്. ഒരു സമയത്ത് ജമ്പ് ചെയ്തു എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വവ്വാലുകളിൽ ഈ വൈറസ് കണ്ടെത്തി വെച്ച് പ്രത്യേക അമിതമായിട്ട് പേടിക്കേണ്ട സാഹചര്യമില്ല. കേരളത്തിലെ വവ്വാലുകളിൽ കോവിഡ് സ്ഥിരീകരിച്ചെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വിദഗ്ധരുടെ നിലപാട്. വുഹാനിൽ കോവിഡ് മനുഷ്യരിലേക്ക് പകർന്നത് വവ്വാലുകളിൽ നിന്നാണെന്ന് നേരത്തെ തന്നെ ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ വാദിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പശ്ചാത്തലത്തിൽ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ